അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മക്കളെ, ഇന്ന് കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇന്ന് ഞാൻ അല്ലാത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ നമ്മളെ പെരൻ്റെ മേലെ കൃഷി ചെയ്ത ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ കാണിച്ചു തന്നില്ല അല്ലേ കുറേ മുമ്പ്. അതാണ് കേട്ടോ, അതൊക്കെ പിന്നെ ഒരു രണ്ട് മൂന്നാല് ദിവസം എനിക്ക് പിന്നെ കുറേ ഓർഡറും കാര്യവും ഉണ്ടായതുകൊണ്ട് പെരൻ്റെ മേലൊക്കെ ഒന്നും കയറി വെക്കാനും വെള്ളം നനയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ആകെ പിന്നെ കേട് നിൽക്കണം കേട്ടോ നമ്മളെ കൃഷിയൊക്കെ. അപ്പോൾ സങ്കടമായിട്ട് വന്നപ്പോണ്ട് ഉണങ്ങി വാടി നിൽക്കണം. പിന്നെ വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് രാവിലെ ആയപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണത് കേട്ടോ. അപ്പം കവറിലായതുകൊണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഒന്നായിട്ട് നിലത്തുണ്ടാക്കണ പോലെ അല്ലല്ലോ, പുതിൽ വല്ലാതെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഒന്നായിട്ട് ഒക്കെ വാടി കൊയഞ്ഞ് നിൽക്കേനും പിന്നെ വൈകുന്നേരം വെള്ളം ഒഴിച്ച് രാത്രിയിലൊക്കെ വന്ന് വെള്ളം ഒഴിച്ചിട്ട് നേരം വെളുത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഉഷാറായി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം പിന്നെ മുളകും എല്ലാം നമ്മൾ കുഴിച്ചിട്ടതൊക്കെ കായ്ച്ചിക്കണ്. അപ്പം വഴുതനങ്ങ ഉണ്ട്, പച്ചമുളകും തക്കാളി കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ പറിക്കാനയക്കണ്, വഴുതനങ്ങ ഇതേപോലെ പറിക്കാനയക്കണ്. അപ്പോൾ ഒന്ന് ഉപ്പേരിക്ക് നമ്മൾ വഴുതനങ്ങ പറിക്കാൻ വിചാരിച്ചിങ്ങാണ്ട് ഇങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ പെരൻ്റെ മേലെ കുറച്ച് മല്ലിയൊക്കെ ഒന്ന് കഴുകിടാനൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടിങ്ങാണ്ട് കയറി പോകുന്നത് ഇനി. അപ്പോൾ നമ്മൾ പിന്നെ വന്നുങ്ങാണ്ട് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വഴുതനങ്ങൻ്റെ ഇലമ്മയൊക്കെ നിറച്ച് പുഴുക്കേടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എന്നും ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് മണ്ടി കയറി വരുമ്പോൾ കാണുമ്പോൾ ഒക്കെ പുഴുവിനെയൊക്കെ കളഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തട്ടിങ്ങാണ്ട് അങ്ങനെയൊക്കെ പോവലുണ്ട് ഇനി ഇല്ല നേരം കൊണ്ട്. അപ്പോൾ അതിനൊന്നും കഴിയാത്തതുകൊണ്ട് നിറച്ച് പുഴുവാളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ ഇവിടുന്ന് വീഡിയോ എടുക്കാതെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്താ കുറച്ച് വെണ്ണൂറൊക്കെ കൊടുന്നിട്ടു കേട്ടോ. നമ്മളൊരു അയൽവാസി താത്ത് വന്നപ്പോൾ ഇന്നോടാണ് കുറച്ച് വെണ്ണൂറിട്ടാൽ മതി ഇതിൻ്റെ മേലെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഇട്ടുകൊടുത്തിക്കണ്. അപ്പോൾ ഇനി ഉണ്ടാവുമല്ലേ നോക്കാൽ വേറെ വല്ല മരുന്ന് ഒഴിക്കണേ, പിന്നെ പോലെ തിളപ്പിച്ച് ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വഴുതനങ്ങയൊക്കെ അവിടെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ഉപ്പേരിയൊക്കെ ഇപ്പോൾ മല്ലി കഴുകാൻ വേണ്ടി എടുക്കണം. ഇത് വാടിങ്ങാണ്ട് ഒടിഞ്ഞത് കഴിഞ്ഞിട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വന്നിരിക്കണം. പക്ഷേ ഇത് നീരുമില്ലഞ്ഞ് പിന്നെ അന്ന് വെള്ളം പാരാതെ രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിച്ചാൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഒടിഞ്ഞു പോയതേനി. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുത്തെ പൈപ്പ് ഇവിടെ വെയിൽ കാരണം പിന്നെ കുറേ വെയിൽ കൊള്ളുമ്പോൾ അങ്ങ് നുരുമ്പി പോകില്ലേ, അങ്ങനെ നുരുമ്പി പോയിക്കണോ മേലത്തെ പൈപ്പ്. അപ്പോൾ പിന്നെ ഞാനിവിടെ വാൽവിമ വെച്ചിക്കാണ്ട് ഇങ്ങനെ തുറക്കലാണ്, നനയ്ക്കാൻ അവിടെ ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിൽക്കാണ്ട് പിന്നെ കുത്തിക്കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതാ മല്ലിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മല്ലി ഉണ്ടേനി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിക്കാണ്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനാണ്. അപ്പോൾ പിന്നെ സമയം കിട്ടുമ്പോൾ പോകണ്ടേ വറുത്തിട്ട് പിന്നെ പൊടിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കോരി എടുക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ കയ്യമാകെ പറ്റി പിടിച്ചും കൊണ്ടേ കാരം. അപ്പോൾ ഇതായിട്ടാണ് കോരിങ്ങാണ്ട് നമ്മളെ എണ്ണ കോരി കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ പൈപ്പിൻ്റെ ചുവട്ട് കാട്ടിയിട്ട് നന്നായിട്ട് കേകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിറച്ച് മണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം ലാസ്റ്റ് ഒഴിച്ചപ്പോൾ ആ ചെമ്പിൻ്റെ അടിയിൽ ചളിക്കട്ടകളും മണലുകളൊക്കെ ഉണ്ടായിനി. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഉണങ്ങിയിട്ട് ഒന്ന് മുറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചീറി പൊറുക്കിങ്ങാണ്ടൊക്കെ പിന്നെ വറുത്തെടുക്കേണ്ടി വരും കേട്ടോ നമുക്ക്. അപ്പോൾ ഏതായാലും ഞാനൊരു പഴയ ബെഡ്ഷീറ്റ് ഇങ്ങനെ പിന്നെ പെരൻ്റെ മേലെ ഇങ്ങനെ വിരിച്ചിട്ടിക്കണം. എന്നിട്ട് കഴുകിയത് കഴുകിയതിലിങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെയാണ്. അപ്പോൾ പിന്നെ വന്നിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മല്ലിയൊക്കെ ഉണങ്ങി കിട്ടിയിരിക്കണം കേട്ടോ, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിരിക്കണം. രണ്ടാമത്തെ ദിവസം വെയിലെത്തിട്ടേണ്ടി ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതേക്ക് ഞാൻ പയറും ഇതൊക്കെ കുഴിച്ചിട്ടെന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ സമയം ഇങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇതാ ആയതായിട്ട് ഞാൻ പറിച്ചു കൊണ്ട് പോകുന്നതാണ്. ഇതൊക്കെ ഒന്ന് ഉപ്പേരി വെച്ചെടുക്കാൻ വേണ്ടി കണ്ട്. അപ്പോൾ ഇത് നമ്മൾ തറവാട്ടിൽ നിന്ന് കൊടുന്ന കറിവേപ്പിലേനി കേട്ടോ. അപ്പോൾ അത് കവർ തന്നെയാണ് ഇപ്പോൾ സോനു പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഫ്രിഡ്ജിക്ക് കേടുവരാതെ വെക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ ഊരി ഇടലാണ് കേട്ടോ. വല്ല കുപ്പിയിലോ പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഊരിയിട്ട് കണ്ട് വെച്ചാൽ ഇത് തീരുന്നത് വരെയേ നമുക്ക് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മളെ വീട്ടിലിവിടെ തൈ ഉണ്ടേനു കേട്ടോ. അപ്പോൾ എപ്പോഴും ഇത് ചെറുതാണോ വലുതാണോ നോക്കാതെ ആവശ്യം വരുമ്പോൾ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇത് ലാസ്റ്റ് അതുകൊണ്ട് ഉണങ്ങിപ്പോയി കേട്ടോ. ഇഞ്ചി ശല്യം സഹിക്കാൻ വയ്യാതെ ലാസ്റ്റ് കറിവേപ്പിലാണ്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് ഞാൻ പിന്നെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല സ്മെല്ലില്ല, നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കണ്ടിട്ടാൽ ഒരു മാസമോ രണ്ട് മാസമോ ആണെങ്കിൽ കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ കറിവേപ്പില.
അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഉരിങ്ങാണ്ട് പാത്രത്തിൽ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ എടുത്തിക്കണം. എന്നും നമ്മൾ പത്തിരി വഴിക്കണേയും വാട്ടണ അങ്ങനത്തെ ഒക്കെ വീഡിയോ ആണല്ലോ അല്ലേ. അപ്പം ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച ഞാൻ കാറ്ററിംഗ് ആണ്ട് ലീവ് ആക്കിയേക്കാൻ എൻ്റെ മക്കളെ. ഒരു വീട്ടിൽ കുറച്ച് പിന്നെ പണികളൊക്കെ ഉണ്ടായിന് കേട്ടോ. കുറേ പിന്നെ നമ്മൾ കാറ്ററിങ്ങും കാര്യങ്ങളായിട്ട് ചില ഭാഗങ്ങളിലൊന്നും ചില ദിവസങ്ങളിലൊന്നും എത്തണില്ല കേട്ടോ. മുറ്റത്തിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് അടിച്ചു വരാനും വൃത്തിയാക്കാനൊന്നും എത്തിക്കഴിയണില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒന്ന് ലീവ് ആക്കിയതായി കേട്ടോ. കടകളിലൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒരു ദിവസം എല്ലാം പറഞ്ഞങ്ങാണ്ട് അപ്പോൾ രാവിലെ തന്നെ പിന്നെ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും തട്ടലും കൊട്ടലും പിന്നെ വൃത്തിയാക്കലൊക്കെ ഉണ്ടേനി. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ആയതുകൊണ്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറും ചില ശനിയാഴ്ചകളിലൊക്കെ ലീവ് എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ലീവ് ചെയ്യണി. അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങയുടെ ഉപ്പേരി വെച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലീവാണ് ഇതിയാണ്ട് നമുക്ക് അന്ന് റെസ്റ്റ് എടുക്കാനൊന്നും കഴിയൂല. അന്നും വൈകുന്നേരം വരെ ഫുള്ളായിട്ട് പണി തന്നെക്കാർ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. എവിടെ നോക്കിയാലും പണി തന്നെക്കാരം മുറ്റത്ത് നോക്കിയാലും ഉണ്ടാവും. അപ്പോൾ അടുക്കള മുറ്റവും ഒക്കെ ക്ലീനായി രാവിലെ ഒന്ന് പിന്നെ പെരൻ്റെ മേലെ കൂടെയൊക്കെ ഒന്ന് കയറി വന്ന് അങ്ങനെ കായപ്പത്തിന് തന്നെ സമയം ഒരുപാടായിട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് അല്ലേ. നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ നമ്മൾ വഴുതനങ്ങ ഉപ്പേരി കഴിക്കാൻ. അപ്പോൾ ദാ ഞാനിതൊക്കെ ഇതേപോലെ അരിഞ്ഞിട്ട് ഇതുകൊണ്ടൊരു ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. മെഴുക്ക് പുരട്ടി നമ്മളെ മലപ്പുറത്തായിരിക്കും എല്ലാം ഉപ്പേരിയാണ്. തേങ്ങ ഇട്ടങ്ങാണ്ട് കടുകൊട്ടിച്ച് ഉപ്പേരി വെക്കണേനും ഉപ്പേരി അറിയും. മെഴുക്ക് പുരട്ടിക്ക് ഉപ്പേരി അറിയും. അപ്പോൾ ഏതായാലും നമ്മളെ വഴുതനങ്ങ ഉപ്പേരി ഇത് ചുമന്ന ചീരയാണ് കേട്ടോ. അത് തേങ്ങയ്ക്ക് ഇട്ട് കാട്ടില്ല തോരനാണ് കേട്ടോ. അങ്ങനത്തേനും തോരൻ എന്നല്ലേ പറയാം. സദാ ഇങ്ങനത്തെ ഉപ്പേരിക്ക് മെഴുക്ക് പുരട്ടി എന്നാണ് പറയാൻ തോന്നണ്. ഏതായാലും നമ്മളെ മലപ്പുറത്തുകാർക്ക് എല്ലാം ഉപ്പേരിയാണ്. പിന്നെ സാമ്പാറാണ് കേട്ടോ വെച്ചിരിക്കണത്. പിന്നെ പിന്നെ ഇതാ വഴുതനങ്ങ ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മെഴുക്ക് പുരട്ടി. അപ്പോൾ സാമ്പാറൊക്കെ കടകൊക്കെ പൊട്ടിച്ചിട്ടിരിക്കണം. വറ്റൽ മുളകൊക്കെ ഇട്ടങ്ങാണ്ട് പിന്നെ കുറച്ച് മീനും മസാല കൂട്ടിയ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ചോറുന്ന നേരത്തെ പൊരിക്കുക വിചാരിച്ചിങ്ങാണ്ട് അത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിടുന്നിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ പൊരിച്ചെടുക്കുക വിചാരിച്ചാണ്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഇന്ന് അടുപ്പിൽ തീയൊന്നും മുട്ടിയിട്ടില്ല കേട്ടോ. ഫുൾ നമ്മളെ ഗ്യാസിലാണ്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ മക്കളെ വീഡിയോ.